Hi friends, welcome back to our channel. Inna yani vade oru chicken kizhide recipe aayittanu vannirikkunnathu. Adu engane undakkunnu nokka. Adinayittu yani vade 1 kilo chicken aanu eduthirikkunnathu. Chicken kazhugi clean cheythu vechittunde idilekku aavashyathinu podigal serthu kodukka. Manjal podi, Kashmiri chilli, കുറച്ച് മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ കിഴിക്ക് ആവശ്യമായ മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 4 സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനു മുൻപേ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 4 സവാളയും 3 പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. സവാള കുറച്ച് ടൈം എടുക്കും വഴന്നു വരാനായിട്ട്. സവാള ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട്. അതിനുശേഷം ഇതിലോട്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ചിക്കനിൽ ചേർത്ത സെയിം മസാല തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, കശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയുടെ പച്ചക്കുത്ത് മാറുന്നവരെ ഇളക്കി കൊടുക്കുക. മസാല നല്ലപോലെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ വെന്ത് വരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ടൈമിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിൽ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ നല്ലപോലെ വറ്റിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് കിഴികെട്ടാനാവുകയുള്ളൂ. ചിക്കൻ ഇവിടെ മസാലയൊക്കെ പിടിച്ച് നന്നായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കിത് കിഴികെട്ടി കൊടുക്കാം. ചിക്കൻ ഇവിടെ നല്ലപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് വാട്ടി വെച്ച വാഴയിലയിൽ പൊതിഞ്ഞു കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം. വാഴയുടെ നാരുകൊണ്ട് തന്നെ ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട്. ഈ കിഴി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ആവിയിൽ വെച്ചൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കിഴി ഇവിടെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം.
നല്ലപോലെ മസാല ഒക്കെ പിടിച്ച് വാഴയിലയുടെ ടേസ്റ്റ് ഒക്കെ ഇറങ്ങി നല്ല സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.